എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വഴുതന വെച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വഴുതനയെല്ലാം മൂന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിൻ്റെ നടുവേ ഒന്ന് പൊളന്നെടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ചെറിയ വഴുതനങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും നമ്മളത് രണ്ടായിട്ട് മുറിച്ച് നടുവെന്ന് പൊളന്നെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള വഴുതനയെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കണം. വഴുതനങ്ങയ്ക്ക് എപ്പോഴും ചെറിയൊരു കറയുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചിടുന്നത്. വഴുതനങ്ങയെല്ലാം ഒരേ അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ വഴുതനങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം വെക്കുവാണെങ്കിൽ അതിലെ കറയെല്ലാം മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതല്ലെങ്കിൽ കറി തയ്യാറാക്കി കഴിയുമ്പോൾ ചെറിയൊരു കറച്ചവ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളി എപ്പോഴും കുറച്ച് കൂടുതൽ വേണം. ഒരു 30 ഉള്ളി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒരു അരമുറി മുഴുവൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. തേങ്ങ ആദ്യം തന്നെ മിക്സിയിൽ ജാറിലിട്ട് കൊടുത്തു ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒന്നാം പാലെടുക്കാനായിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞു കൂടി എടുക്കാം. മാക്സിമം പിഴിഞ്ഞ് ഒന്നാം പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതേ തേങ്ങ തന്നെ നമുക്ക് ഒന്നുകൂടി മിക്സിയിലിട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. രണ്ടാം പാലും കൂടി നമ്മൾ മിക്സിയിൽ അടിച്ച് എടുത്തിട്ടുണ്ട്. രണ്ടാം പാലും നമ്മൾ ആവശ്യത്തിന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് മാത്രമാണ് നമ്മളിതിൽ ചാറ് വെക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന വഴുതന ഇനി കഴുകി കൂടി എടുക്കാം. കഴുകി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി നമുക്ക് ഈ വഴുതനങ്ങയുടെ കൂടെ. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല പിടിക്കാൻ കുറച്ച് പാടാണെങ്കിൽ വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. തളിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കാം. വഴുതനങ്ങ നല്ലപോലെ മസാലയിൽ തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചു കൂടി എടുക്കണം. ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാല തിരുമി വെച്ചിരുന്ന വഴുതനങ്ങയെല്ലാം നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട നമ്മുടെ ഈ വഴുതനങ്ങ പൊള്ളി വരാനായിട്ട്. അതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ തന്നെ നിന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈഡെല്ലാം പൊള്ളി വന്നോളും. എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വഴുതനങ്ങ പൊളിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ചൂടൊന്നും വേണ്ട. വഴുതനങ്ങയെല്ലാം നമ്മൾ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് പൊള്ളി വന്നാൽ തന്നെ നമുക്ക് മറു സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങയുടെ ഒരു സൈഡ് നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് മറിച്ചിട്ടൊന്ന് കൊടുക്കാം. രണ്ട് വശവും ഒരുപോലെ നമുക്കൊന്ന് പൊള്ളിച്ചെടുത്താൽ മാത്രം മതി. വഴുതനങ്ങയെല്ലാം മറു സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ അങ്ങനെ രണ്ട് സൈഡും നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. വഴുതനങ്ങയെല്ലാം പൊള്ളി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റണം. ഒരുപാട് നേരം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതല്ലെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്യുക. കാരണം നമുക്ക് ഈ എണ്ണ ഇനി ആവശ്യമുണ്ട്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് കൂടി പൊട്ടിച്ചെടുക്കണം.
കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഉള്ളി അരിഞ്ഞതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർന്ന് കൊടുക്കണം. ഉള്ളി ഒരുപാട് അരിഞ്ഞെടുക്കേണ്ട, നടുവ് നിന്ന് പൊളന്നെടുത്ത ഉള്ളിയും പച്ചമുളകും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കണം. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1/2 സ്പൂൺ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കാം. ഇനി കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം മസാലയെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2/2 പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 2/2 പാല് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വേറെ വെള്ളമൊന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 2/2 പാലിൽ തന്നെ കിടന്ന് നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളച്ചുകൂടി വരണം. ഇനി ഇതിൻ്റെ കൂടെ ഏറ്റവും ലാസ്റ്റായിട്ട് 1 സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി അങ്ങനെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കുക. കറി നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. വഴുതനങ്ങ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി കറി നല്ലപോലെ ഒന്നുകൂടി തിളയ്ക്കാനായിട്ട് വെക്കണം. വഴുതനങ്ങ പൊളിച്ചതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കറിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ചാൽ മാത്രമേ മസാലയെല്ലാം അതിൽ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിനി 1/2 പാല് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കറി നല്ലപോലെ ഒന്ന് ചൂടായി വരാൻ വേണ്ടി മാത്രം ഒന്ന് വെക്കണം. ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. കറിയുടെ സൈഡെല്ലാം ഒന്ന് തിളച്ച് വരുന്ന പാകം മാത്രം മതി. ഒരു പാകമായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ കറിക്ക് വേണ്ടിയിട്ട്. ശരിക്കും വഴുതന പൊള്ളിച്ചതെന്നും കൂടി ഇതിന് പേര് പറയാറുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ചേരുന്ന ഒരു കറി തന്നെയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഏറ്റവും അവസാനമായിട്ട് ഉപ്പ് മാത്രം കുറച്ച് കുറവാണെന്ന് തോന്നിയ കാരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി നല്ലപോലെ ഒന്ന് ചൂടായി, സൈഡെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി വാങ്ങാം. കറി റെഡിയായി കഴിഞ്ഞാൽ അടുപ്പത്തു നിന്ന് മാറ്റി വെക്കുക, കാരണം ആ ചൂടടിച്ച് വീണ്ടും നമ്മുടെ കറി പറ്റിപ്പോകും. കറി അടുപ്പത്തു നിന്ന് വാങ്ങിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. അതേ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കറി നല്ലപോലെ കുറുകിപ്പോകും. തേങ്ങാപ്പാലി തയ്യാറാക്കുന്നതുകൊണ്ടാണ് കറി പെട്ടെന്ന് കുറുകിപ്പോകുന്നത്. നമ്മുടെ വഴുതനങ്ങ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.